വാർത്തകൾ തുടരുന്നു. പഴയകാല സഹപ്രവർത്തകൻ സുഖമില്ലാതിരിക്കുന്ന നിലമ്പൂരിലെ ബാലചന്ദ്രനെ തേടി വി എം സുധീരൻ വീട്ടിലെത്തി. പഴയകാല കോൺഗ്രസ് സഹപ്രവർത്തകൻ നിലമ്പൂർ കോവിലകത്ത് മുറിയിലെ ശശി നിവാസിൽ ബാലചന്ദ്രനെ തേടി കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ വീട്ടിലെത്തി. കോൺഗ്രസിന്റെ വിവിധ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ നിലമ്പൂരിന്റെ വിവിധ മേഖലകളിലെത്തിയ സുധീരൻ രാവിലെ നിലമ്പൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും പരിപാടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഉച്ച കഴിഞ്ഞ 4 മണിയോടെ കോവിലകത്ത് മുറിയിലെ വീട്ടിലെത്തിയത്. പ്രമേഹ രോഗബാധിതനായി കാലം മുറിച്ച് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് ബാലചന്ദ്രൻ ഇപ്പോൾ. ഓഫീസുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് മൊത്തം നിയോജകമണ്ഡലത്തിൽ പ്രവർത്തിച്ച സമയത്ത് അന്ന് ബാലേന്ദ്രനാണ് ഖാദർ സാഹിബാണ് ബ്ലോക്ക് പ്രസിഡൻ്റ്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ടീമുണ്ടായിരുന്നു. ബാലേന്ദ്രൻ നല്ല സൗമ്യനാണ്, ശാന്തനാണ്, എന്നാൽ എല്ലാ കാര്യങ്ങളിലും വളരെ ഊർജ്ജസ്വലമായി ഒരു കാര്യത്തിലും മുടക്കമില്ലാതെ ഒരു കാര്യത്തിലും പോരായ്മ കൂടാതെ അതൊരു പെർഫെക്ഷനായിട്ട്. 1980 ആര്യാടൻ മുഹമ്മദ് ഉപതിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ട് വി എം സുധീരൻ 1.5 മാസത്തോളം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തിരുന്നു. അന്ന് ഇരുവരും ഒന്നിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 25 വർഷത്തോളം നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഖജാൻജിയായിരുന്നു ബാലചന്ദ്രൻ. കോൺഗ്രസിന്റെ കീഴിലായിരുന്ന റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിലെ ജീവനക്കാരനായിരുന്നു ബാലചന്ദ്രൻ. ചികിത്സ സംബന്ധിച്ചും കുടുംബാംഗങ്ങളെ കുറിച്ചും അന്വേഷിച്ച സുധീരനോട് ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന നിർദ്ദേശവും ബാലചന്ദ്രൻ നൽകി. വീട്ടിലെത്തിയ സുധീരനെ ഭാര്യ ശാരദാമ്മയും മകനും കോൺഗ്രസ് നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു. 2014 ഫോൺ വിളിച്ച് സുധീരൻ ക്ഷേമാന്വേഷണം നടത്തിയിരുന്നു. പിന്നീട് ഞായറാഴ്ച നിലമ്പൂരിലെത്തിയപ്പോഴാണ് സുധീരൻ ഇദ്ദേഹത്തിന്റെ കാലം മുറിച്ച സംഭവം അറിയുന്നത്. അരമണിക്കൂറോളം വീട്ടിൽ ചെലവഴിച്ചാണ് സുധീരൻ മടങ്ങിയത്. KPCC സെക്രട്ടറി വി എ കരീം, UDF കൺവീനർ എൻ എ കരീം, നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപിനാഥ്, ബ്ലോക്ക് സെക്രട്ടറി എം കെ ബാലചന്ദ്രൻ, നഗരസഭാംഗങ്ങളായ ഗിരീഷ് മോളൂർ മഠത്തിൽ, സിന്ധുവാർ നായർ തുടങ്ങിയവർ കൂടെ ഉണ്ടായിരുന്നു. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം CPM പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. VM സുധീരൻ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ കേരളത്തിലെ CPM പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ തീരുമാനിച്ചു. അത് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമാണ്. അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ UDF പ്രവർത്തകരുടെ ആഗ്രഹമാണ്. അത് ഇതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വരണമെന്ന്, മത്സരിക്കണമെന്ന് കർണാടകത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരും അവിടുത്തെ സഖ്യകക്ഷികളൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം തീരുമാനിച്ചത് കേരളമാണ്. കേരളമെന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ കർണാടക, തമിഴ്നാട്, കേരളം, ഇതിൻ്റെ എല്ലാം ഒരു സംഗമ ഭൂമിയാണ് വയനാട്. അതുകൊണ്ട് ഒരു ദേശീയ ഐക്യം, രാജ്യത്തിൻ്റെ ഐക്യം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഏറ്റവും സന്ദേശപരമായ ഒന്ന്. BJP ഭരണം രാജ്യത്തെ വിഭജിക്കുന്നു, ജനമനസ്സുകളെ ഭിന്നിപ്പിക്കുന്നു, തമ്മിലടുപ്പിക്കുന്നു. അതിനൊരു ഐക്യത്തിൻ്റെ സന്ദേശമായിട്ടാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത്. ഈ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ CPM പരിഭ്രാന്തരാകേണ്ട ഒരു കാര്യമില്ല. അവരിങ്ങനെ ആകെ പകച്ചു നിൽക്കുകയാണ്, അവർ പരിഭ്രാന്തരായി നിൽക്കുകയാണ്. ഈ പരിഭ്രാന്തിയുടെ യാതൊരു കാര്യവുമില്ല. കാരണം കേരളത്തിൽ UDFഉം പിന്നെ അതുപോലെ തന്നെ LDFഉം തമ്മിലാണ് പ്രധാന മത്സരമെന്നില്ല അവർക്ക് പറയുക. അപ്പോൾ UDFന്റെ ഭാഗമായി ആ താല്പര്യം, UDFന്റെ താല്പര്യം അനുസരിച്ച് രാഹുൽ ഗാന്ധി വന്നു. അത് ആ തെരഞ്ഞെടുപ്പിനെ ആരോഗ്യകരമായ രീതിയിൽ കാണുക എന്നുള്ളതല്ലാതെ, അതിനൊരു ക്രിയാത്മകമായി അതിനോട് പ്രതികരിക്കുക എന്നുള്ളതല്ലാതെ, BJPക്കാൾ മോശമായ രീതിയിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് CPM പറഞ്ഞത്, അത് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരിക്കലും യോജിച്ച പദപ്രയോഗങ്ങളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ അല്ല. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെയും തൻ്റെ പക്വത, തൻ്റെ വിശാല താല്പര്യം അതദ്ദേഹം പറഞ്ഞു. ജനലഴിക്കുള്ളിൽ അകപ്പെട്ട നായ്ക്ക് രക്ഷകരായി എടവണ്ണ യൂണിറ്റ് ട്രോമാ കെയർ ടീം രംഗത്ത്. ഞായറാഴ്ച രാവിലെ 7:30 എടവണ്ണ CHC ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസ് ജനലഴിക്കുള്ളിലാണ് നായ കുടുങ്ങിയത്. വിവരമറിഞ്ഞതിനെ തുടർന്ന് എടവണ്ണ ട്രോമാ കെയർ സംഘം നായയെ രക്ഷപ്പെടുത്തി. പരിക്കേറ്റ നായയ്ക്ക് പ്രഥമ ശുശ്രൂഷയും നൽകി. ടീം ലീഡർ ഷമീർ പാലപ്പെറ്റ, ഷൗക്കത്ത് അലി, ശശി പത്തപ്പിരിയം, ഫാസിൽ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി.
തൗഹീദിന്റെ അജയ്യത എന്ന പ്രമേയം ആസ്പദമാക്കി മമ്പാട് മണ്ഡലം മുജാഹിദ് സമ്മേളനം നടന്നു. പരിപാടി കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് എൻ വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യപ്രഭാഷണം നസ്രുദ്ദീൻ റഹ്മാനി നടത്തി. സ്വാഗതം പി അബ്ദുൾ റഹീമും നന്ദി മുനീർ മാസ്റ്ററും പറഞ്ഞു. പൂക്കോട്ടുംപാടം വില്ലത്ത് മഹാക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലശത്തോടനുബന്ധിച്ച് ആധ്യാത്മിക പ്രഭാഷണം നടന്നു. ഭഗവത്ഗീത ഏതൊരാൾക്കും പിന്തുടരാവുന്ന ജീവിത കർമ്മ പദ്ധതിയാണ്. കർമ്മവിമുഖതയിൽ നിന്നും കർമ്മോത്സുകതയിലേക്ക് ഉണരേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഗീത ഉദ്ഘോഷിക്കുന്നത്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നീ കൈവഴികൾ ഇതേ ലക്ഷ്യത്തിലേക്കുള്ളതാണെന്നും ഭഗവദാചാര്യൻ കൊളത്തൂർ ജയകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. പൂക്കോട്ടുപാടം വില്ലോത്ത് മഹാക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലാശത്തോടനുബന്ധിച്ച് ആധ്യാത്മിക പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനെ പോയി കുറി പൈസ ഇപ്പൊ ആവശ്യം മുറി കിട്ടിയാലേ ആ ഒരു മുറി ഉണ്ടാക്കാൻ പറ്റൂ. ആ മുറി ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ ആശാരിനെ കാണാം, ഇപ്പൊ പോയാലേ അയാളെ കാണാൻ പറ്റൂ. ഉപയോഗിച്ചു സാസാമൂസം അവിടെ വെച്ചു. ഇപ്പൊ എന്തായി, മൊബൈൽ കൊടുത്തു, ഷർട്ട് കൊടുത്തു, ബൈക്കിന്റെ കീ എടുത്തു, പുറപ്പെട്ടു. ഇപ്പൊ എവിടെ സഹസ്രനാമം അതറിഞ്ഞിരിക്കുന്നത്. ക്ഷേത്രം തന്ത്രിമാരായ മൂത്തേടത്ത് മന നാരായണൻ നമ്പൂതിരിയും ധനേഷ് നമ്പൂതിരിയുടെയും തിയന്നൂർ പ്രമോദ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ കർമ്മങ്ങളും നവീകരണ കലശങ്ങളും നടത്തുന്നത്. ആധ്യാത്മിക പ്രഭാഷണത്തിന് പുറമെ വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം വോയിസ് ഓഫ് നിലമ്പൂർ അവതരിപ്പിച്ച ഭക്തിഗാനമേളയും അരങ്ങേറി. തിങ്കളാഴ്ച രാവിലെ 10 പുന്നപ്പാല ശ്രീ ശങ്കരാശ്രമം മഠാധിപതി പരമാനന്ദപുരി സ്വാമികൾ ഭക്തി പ്രഭാഷണം നടത്തും. വൈകിട്ട് ജിഷയും സംഘവും അവതരിപ്പിക്കുന്ന ശ്രീശങ്കരീയം പെർഫോമിംഗ് ആർട്ടും അരങ്ങേറും. ക്ഷേത്രം ഭാരവാഹികളായ മറ്റത്തിൽ രാധാകൃഷ്ണൻ, കെ പി സുബ്രഹ്മണ്യൻ, ചക്കനാത്ത് ശശികുമാർ, കളരിക്കൽ സതീശൻ, ടി കെ സതീശൻ, സി ദിലീപ് കുമാർ, കെ ജയപ്രകാശ്, വി മോഹൻദാസ്, അയനിക്കോടൻ, മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചുങ്കത്ര മനാറുൽ ഹുദ സ്റ്റുഡൻസ് ഹോമിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഖുറാൻ ആൻഡ് സയൻസ് റെസിഡൻഷ്യൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. എടക്കര ചുങ്കദ്ര മനാറുൽ ഹുദ സ്റ്റുഡൻസ് ഹോമിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഖുറാൻ ആൻഡ് സയൻസ് റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ വാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. രാവിലെ വിദ്യാർത്ഥി രക്ഷാകർതൃ സംഗമം നടന്നു. സാഹിത്യകാരൻ കെ പി രാമനുണ്ണി മുഖ്യ പ്രഭാഷണം നടത്തി. ശ്രീനാരായണ ഗുരുവിന്റെ മായി ഹൈന്ദവതയുടെ തലതൊട്ടപ്പനായിട്ട് ഒരാൾ ഇല്ല നമുക്കറിയില്ല. അദ്ദേഹം ഓരോ പ്രവാചകരെയും സൂചനകളിലൂടെ ഉച്ചയ്ക്ക് ശേഷം ഖുറാൻ മനഃപ്പാഠമാക്കിയ 13 കുട്ടികളുടെ സന്നദ്ധാന സംഗമവും നടന്നു. അലി പത്തനാപുരം, ഷാഹിദ് മുസ്ലിം ഫാറൂഖി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കണ്ണിയൻ അബൂബക്കർ, യു മൂസ, ബഷർ സൽമാൻ, ടി ബാബു ഷെരീഫ്, പി എം എ സമദ്, അബ്ദുൽ ഖാദർ, നസീർ എന്നിവർ സംസാരിച്ചു. ചുങ്കത്തറ കുന്നത്ത് ശ്രീ വരാഹമൂർത്തി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ 4 പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി നാരായണ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം മേൽശാന്തി വിശ്വനാഥ ശർമ്മ ചടങ്ങുകൾ നിർവഹിച്ചു. ഭൂദാനം അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ തായമ്പക അരങ്ങേറി. വൈകിട്ട് തെയ്യം, തിറ ചെണ്ടമേളം, മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര ശ്രീ നാരായണ ഗുരുദേവ വിഘ്നേശ്വര ക്ഷേത്രം വഴി ചുങ്കത്ര ടൗൺ ചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം എടക്കര സി ഐ എ ദീപകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻകാല മുതിർന്ന കമ്മിറ്റി അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ശേഷം കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ, തിരുവാതിര, ഗാനമേള എന്നിവ അരങ്ങേറി. ഹരിദാസ് കുറ്റിക്കൽ, രാജൻ പുക്കാടൻ, ശരത് കുമാർ, പ്രസന്നൻ, പി ശശി, കുന്നത്ത് മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. എരഞ്ഞിമങ്ങാട് 1986-87 എസ് എസ് സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുനാഥന്മാരെ ആദരിക്കലും നടന്നു. കാലഘട്ടങ്ങളും യുഗങ്ങളും കഴിഞ്ഞാലും കലാലയ ബന്ധങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് വിളിച്ചോതിക്കൊണ്ട് എരഞ്ഞിമങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി സംഗമം നടന്നു. 1986-87 എസ് എസ് സി ബാച്ചിലെ കുട്ടികളാണ് ഇന്ന് ഒത്തുചേർന്നത്. കാലം കഴിഞ്ഞിട്ടും കുട്ടിത്തത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പാട്ടും കളികളും ചിരിയരങ്ങുകളുമായി അവർ വീണ്ടും പഴയ കുട്ടികളും കൂട്ടുകാരുമായി മാറി. ഗുരുനാഥന്മാരെ ആദരിക്കാനും അവർ മറന്നില്ല. മായ രാഘവൻ സ്വാഗതവും ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ചു. വാസുദേവൻ മാഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദിവാകരൻ മാസ്റ്റർ, സരസൻ മാസ്റ്റർ, സുരേന്ദ്രൻ മാസ്റ്റർ, അമ്മിണി ടീച്ചർ, കല്യാണി ടീച്ചർ, കുട്ടി മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
മുസ്തഫ ചോലയിൽ മായാ വാസുദേവൻ, രമണി പ്ലാശ്ശേരി, ഉഷ, ഹരീഷ് തുടങ്ങിയവരെ സംസാരിച്ചു. വീണ്ടും വരണമെന്ന പ്രതീക്ഷയിൽ സംഗമം സമാപിച്ചു. 3 ദിവസമായി നടന്നിരുന്ന നിലമ്പൂർ ശ്രീ നാരായണ കൺവെൻഷന് സമാപനമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. കോൺഗ്രസ് രാജ്യം ഭരിച്ചപ്പോഴാണ് ജനങ്ങൾക്ക് തലയുയർത്തി നടക്കാൻ കഴിഞ്ഞതെന്ന് വി എം സുധീരൻ. മൂന്ന് ദിവസമായി നടന്നു വന്നിരുന്ന നിലമ്പൂർ ശ്രീ നാരായണ കൺവെൻഷന് സമാപനമായി. എടവണ്ണയിൽ UDF പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു.